എന്നാൽ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് സ്കെച്ച് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ റൂൾ ഓഫ് തേർഡ് നമ്മൾ ആദ്യം തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. ഫ്രെയിമിൽ തന്നെ റൂൾ ഓഫ് തേർഡ് നമ്മൾ അപ്ലൈ ചെയ്തിരുന്നു. താഴെ നിങ്ങൾക്കതിൻ്റെ പെയിൻറ്റിങ് കാണാം. ഇതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയ രീതിയിലുണ്ട്. ഇവിടെ ഞാൻ ഐലൈൻ ഐ ലെവൽ എന്ന് പറയുന്നത് അവിടെ ആരോ മാർക്കറ്റ് കാണിച്ചു. അതാണ് പെർസ്പെക്റ്റീവിൻ്റെ പ്രധാന ഭാഗം. അതിലേക്കാണ് നമ്മൾ എല്ലാ ലൈനുകളും കൊണ്ട് ചേർക്കുന്നത്. പെർസ്പെക്റ്റീവിനെ കുറിച്ച് കൂടുതൽ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ ശ്രമിക്കാം. ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു വീടിൻ്റെ ഭാഗം, പ്രധാനപ്പെട്ട ആ ഒരു വീടിൻ്റെ ഭാഗവും ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്കെച്ച് ചെയ്ത് തുടങ്ങുകയാണ്. അതിനെ കൊണ്ടുപോയി ഐ ലെവൽ എന്ന് പറയുന്ന ചക്രവാള രേഖ എന്നൊക്കെ പറയുന്ന ആ ഒരു ലൈനിലേക്ക് ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുപോയി മുട്ടിക്കുന്ന ഒരു രീതിയാണ്. മുഴുവൻ പെർസ്പെക്റ്റീവിനെ കുറിച്ച് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അത് കുറച്ച് കൂടുതൽ പറയാനുണ്ട്. അപ്പോൾ ഓരോ വീഡിയോയിൽ ചെറുതായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോവാം. ഇവിടെ പ്രധാനപ്പെട്ട ആ ഒരു വീടാണ് അവിടെ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഈ ഒരു ഫ്രെയിം അതിലുണ്ട്, അവിടെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അതിൽ ഞാൻ എക്സ്പ്ലനേഷൻ കൂടി തരുന്നുണ്ട്, ലൈറ്റും ഷെയ്ഡും പെർസ്പെക്റ്റീവും എല്ലാം പറയുന്നുണ്ട്. കാണാൻ ശ്രമിക്കുക. ഇവിടെ ദൂരെയുള്ള ഭാഗമെല്ലാം സെറ്റ് ചെയ്തു, റൈറ്റ് സൈഡിലേക്ക് കടന്നു നമ്മൾ. വലതു ഭാഗത്തെ പ്രധാന ഭാഗങ്ങളൊന്നുമില്ല, കാരണം വലതു ഭാഗത്തു നിന്നാണ് വെളിച്ചം വരുന്നത്. നിഴലിൽ നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. കൂടുതൽ ഭാഗങ്ങൾ ഡീറ്റെയിൽ കൊടുക്കാതെ അതൊരു മറവായി അവിടെ നിലനിർത്തുകയും നമ്മൾ കുറച്ച് നിഴലിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന രീതിയിൽ ആണിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ വലതു ഭാഗത്തെ കൂടുതൽ ഡാർക്ക് നിറങ്ങളാവും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പോസ്റ്റിൻ്റെ കാര്യത്തിലെല്ലാം ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സ്ഥാനം മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്, കൊടി മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എന്നാൽ പ്രധാനപ്പെട്ട നിഴലും ഒബ്ജക്റ്റുകളും ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല, അതും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പെയിൻറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി ഇത് ക്ലിയറാവും. ഇവിടെ കൂടുതൽ ആൾക്കാരും ഒരു ബൈക്കും എല്ലാം ഉണ്ട് ഫോട്ടോയിൽ. അതെല്ലാം ഞാൻ ഒഴിവാക്കി വളരെ സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് നിങ്ങൾക്കാണ് കുറച്ച് ഡാർക്കാക്കി കാണിച്ചു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ സ്കെച്ച് നന്നായി കാണാൻ കഴിയുന്നുണ്ട് എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഫ്ലാറ്റ് ബ്രഷാണ് എടുക്കേണ്ടത്. പ്രധാന ഒബ്ജക്റ്റായ ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് തുടങ്ങാം. ആദ്യം ഉപയോഗിച്ചത് സ്കാർലറ്റും ക്രിംസണും ഉപയോഗിച്ച റെഡ് കളറാണ്. അതിൽ നിന്ന് അതിനോടൊപ്പം തന്നെ അല്പം വയലറ്റ് കൂടി മിക്സ് ചെയ്ത് പോസ്റ്റിൻ്റെ ഭാഗം വിട്ട് ബാക്കി ഭാഗം ഇതുപോലെ പെയിൻറ്റ് ചെയ്യുന്നു. വയലറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ ഒരു ലെയർ കൂടി ചെയ്യുമ്പോൾ അത് ഡാർക്കായി മാറും. എന്നാൽ മുഴുവൻ വയലറ്റല്ല, അതിൽ അല്പം റെഡ് കൂടി മിക്സ് ചെയ്ത് ഷാഡോ വരുന്ന ഭാഗത്ത് ഉപയോഗിക്കുന്ന ഗ്രേ നിറമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെളിച്ചം വരുന്നതിൻ്റെ എതിർവശത്തുള്ള ആ ബിൽഡിങ്ങിൻ്റെ ഡാർക്ക് വരുന്ന ഭാഗമാണ് ഇപ്പോൾ പെയിൻറ് ചെയ്തത്. ഇവിടെ ആ പോസ്റ്റിൻ്റെ മുകളിൽ അല്പം പൊട്ടുപൊടികളായി കുറച്ച് ഹൈലൈറ്റുകൾ വിട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ഗ്രീൻ നിറത്തിലുള്ള അവിടെ എന്തോ തൂക്കിയിട്ടിരിക്കുന്ന പേപ്പർ കഷ്ണങ്ങൾ എന്തൊക്കെയുണ്ട്, അലങ്കാരങ്ങൾ ഉണ്ട് റോട്ടിൽ, അതിൻ്റെ ഭാഗങ്ങളാണത്. അത് വരയ്ക്കണം നമുക്ക്. കൂടാതെ അവിടെ ഒരു പതാക കൂടിയുണ്ട്, ഒരു വെള്ള നിറത്തിലുള്ള പതാക. അതുകൂടി നമ്മളവിടെ ഹൈലൈറ്റ് വിട്ടതിന് ശേഷമാണ് ചെയ്യുന്നത്. പോസ്റ്റിന് മുകളിലുള്ള ആ ഒരു ഷേപ്പുകളുടെ ഉള്ളിൽ നമ്മളിനി ഗ്രീൻ കളർ ചേർക്കുമ്പോൾ അത് നമുക്ക് നന്നായി ലൈറ്റ് വീഴുന്നതായും പച്ച നിറത്തിലുള്ള അലങ്കാര വസ്തുക്കളായും അലങ്കാര പേപ്പർ കഷ്ണങ്ങളായും നമുക്ക് ഫീലാവും. പോസ്റ്റിന് ഭാഗം ഹൈലൈറ്റ് വിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡാർക്ക് വരുന്ന ഭാഗത്താണ് നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് വിടേണ്ടത്. സ്കൈ വരുന്ന ഭാഗത്ത് നമുക്ക് ഡാർക്കായി പിന്നീട് പെയിൻറ്റ് ചെയ്യാം. ആദ്യത്തെ ലെയർ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത്തെ ലെയർ വെറ്റനായി തന്നെ വെച്ചിട്ടുണ്ട്. മോൾ ഭാഗത്താണ് ഷാഡോ വരുന്ന ഡാർക്ക് ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. കൂടാതെ ബ്ലൂ ഉപയോഗിച്ച് റൂഫിൻ്റെ മോൾ ഭാഗത്ത് അഗ്രഭാഗം കൂടി പെയിൻറ്റ് ചെയ്തു. പിന്നെ അഗ്രഭാഗത്തിന് ശേഷം വെളിച്ചം വീഴുന്നതിൻ്റെ ഭാഗം, ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് വീഴുന്നതിൻ്റെ അവിടെയുള്ള നിഴലാണ്, റൂഫിൻ്റെ നിഴലാണ് വരച്ചിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓറഞ്ചും അല്പം ബ്ലൂവും മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് നിറമാണ്, വളരെ ലൈറ്റായ നിറമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രേ നിറങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ച് ദൂരെയുള്ള ആ റൂഫിൻ്റെ അവിടെ ബ്ലൂ നിറമാണ് ഉപയോഗിച്ചത്. കൂടാതെ ദൂരെ നിൽക്കുന്ന ആ ഒരു തെങ്ങിൻ്റെ ഭാഗവും ഉപയോഗിച്ചു. ഇപ്പോൾ നല്ല കുറച്ച് ഡാർക്കായി എനിക്ക് ഫീലാകുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് അവിടെ നിന്ന് പിക്ക് ചെയ്തെടുത്തു. കുറച്ചുകൂടി ലൈറ്റായി വേണം എന്ന് തോന്നിയതുകൊണ്ട് ഇനി ദൂരേക്ക് ദൂരേക്ക് പോകുമ്പോൾ ഗ്രേ നിറങ്ങൾ ഉപയോഗിച്ച് അതിനെ ആ ചക്രവാള രേഖയിൽ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കൂടാതെ ഹൈലൈറ്റ് മൊത്തമായി ചുമരിൽ ഹൈലൈറ്റ് നിർത്താതെയും ആ പഴയ ചുമരിൻ്റെ മുകളിലുള്ള റഫ്നെസ്സിന് വേണ്ടി അല്പം യെല്ലോ കളർ അവിടെ ചേർത്തു. കൂടാതെ അവിടെ ചെരിഞ്ഞു നിൽക്കുന്ന ആ ബോർഡിൻ്റെ ഭാഗവും കടകളുടെ മുമ്പിലുള്ള
ചായച്ചു വെച്ചിരിക്കുന്ന ഷീറ്റുകളും എല്ലാം വരയ്ക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ നിഴലാണ് പ്രധാന ഭാഗം, ഹൈലൈറ്റ് നമ്മളോട് ഉണ്ട്. അതിൻ്റെ നിഴൽ പ്രധാനമായി വരച്ച് നമ്മളതിനെ പൊങ്ങിച്ച് നിർത്തുന്ന രീതിയിലാക്കുകയാണ്. ഈ നിഴലിൻ്റെ ആംഗിളെല്ലാം തെറ്റിപ്പോകുമ്പോൾ അത് പൊങ്ങി നിൽക്കുന്ന ഫീൽ ഉണ്ടാക്കാതെ ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. കൂടാതെ പേഴ്സ്പെക്റ്റീവ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. ദൂരേക്ക് പോകുമ്പോൾ ചെറുതായി ചെറുതായി വരുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. അത് വളരെ പ്രധാനമാണ് ഇത്തരത്തിലുള്ള ലാൻഡ്സ്കേപ്പിൽ. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഉണ്ട്, എങ്ങനെയാണ് ഞാനത് ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ചേർക്കാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് വീരുന്ന ചുമരും നിലവും അവിടെ ഓടയുടെ ഭാഗത്തുള്ള റോഡിൻ്റെ സൈഡിലുള്ള ഓടയുടെ ഭാഗത്തുള്ള ചില നിഴലുകളും മാത്രമാണ് ചേർക്കുന്നത്. ബാക്കിയെല്ലാം ഹൈലൈറ്റായി വിട്ട് ആ ഭാഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അത് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ റെഡ് ചുമര് പെയിൻറ്റ് ചെയ്ത ഭാഗത്ത് അതിൻ്റെ നിഴൽ കൂടി വരച്ചിട്ടുണ്ട്. ഇനി ഒരു തവണ കൂടി അവിടെ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്കത് നിഴലായി ഫീലാവും. ഇവിടെ റോഡിന് സൈഡിലുള്ള മണ്ണ് ഓറഞ്ച് നിറവും ബ്രൗണും ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. എന്നാൽ ഒറ്റ നിറം ആശയല്ല, ഇവിടെ ചില ഡീറ്റെയിലുകൾ ചേർക്കുന്നുണ്ട്. ഇവിടെയും പെർസ്പെക്റ്റീവ് ശ്രദ്ധിക്കണം. ലൈനുകൾ, റോഡിലുള്ള ലൈനുകൾ വരയ്ക്കുമ്പോൾ ആ പെർസ്പെക്റ്റീവ് ലൈൻ കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ പെർസ്പെക്റ്റീവായി ഫീലാവില്ല. ഇവിടെ റിഫ്ലക്റ്റഡ് ലൈറ്റ് കൂടുതൽ വരുന്ന, അതായത് ഇങ്ങേ സൈഡിലുള്ള ബിൽഡിങ്ങിൽ വീണ് അതിൻ്റെ റിഫ്ലക്ഷൻ വരുന്ന ഒരു മതിലാണിത്. അവിടെ ഞാൻ കുറച്ച് ലെമൺ യെല്ലോ ചേർത്തിട്ടുണ്ട്, അല്പം തന്നെ ബേൺസീനിയും ചേർത്തിട്ടുണ്ട്. താഴ്ഭാഗത്തേക്ക് കൂടുതൽ ഗ്രേ നിറങ്ങളും ഡാർക്കും ഉപയോഗിക്കുകയാണ്. ഇതിൻ്റെ ഫോട്ടോയിൽ ഇവിടെ ഒരു സൈക്കിളോ ഒരു ബൈക്കോ എന്തോ നിൽക്കുന്നുണ്ട്, പക്ഷേ ഞാനിത് ഇവിടുന്ന് ഒഴിവാക്കി. കൂടാതെ പോസ്റ്റ് ചോട്ടിൽ അല്പം പെർമനൻറ്റ് ഗ്രീൻ കൂടി ചേർത്തിട്ടുണ്ട്, കുറച്ച് ചെടികൾ പുല്ലെല്ലാം മുളച്ച് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി. ആ ചുമരിൻ്റെ താഴ്ഭാഗത്ത്, ആ മുറിച്ചുമരിൻ്റെ താഴ്ഭാഗത്ത് കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർത്ത് ഷാഡോ വരുന്ന ഫീലിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിൽ നിന്ന് ആ ബിൽഡിങ്ങിനെ പെയിൻറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ബിൽഡിംഗ് നമ്മൾ കൂടുതൽ ഡീറ്റെയിലായി ചെയ്യാൻ പാടില്ല. ചെയ്താൽ നമ്മൾ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റായ റെഡ് ബിൽഡിംഗ് ക്ലാരിറ്റി പോകും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന നിറങ്ങൾ ശ്രദ്ധിക്കണം. വെളിച്ചം കൂടുതൽ വീഴുന്നതാണ്, അതിനനുസരിച്ചിട്ട് കുറച്ച് ഓറഞ്ച് എല്ലാം വക്കത്ത് ഉപയോഗിച്ച ശേഷം ആ ബ്ലൂ ഷാഡോ വരുന്ന ഭാഗത്തും വയലറ്റും എല്ലാം ഉപയോഗിക്കുന്നത്. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും നമ്മൾ ഇതിൽ ഡീറ്റെയിലായി ചേർക്കാതെ ജസ്റ്റ് അവിടെയുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കാൻ വേണ്ടി, ഒരു ഫ്രെയിമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നിർത്തിയിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആയാണ് നമ്മളിതിനെ കാണിക്കുന്നത്. ഇടതുഭാഗത്തും വലതുഭാഗത്തും ഓരോ ബിൽഡിങ്ങുകളുണ്ട്. അതിനിടയിലൂടെയാണ് നമ്മൾ ദൂരെയുള്ള ആ പെർസ്പെക്റ്റീവും ആ ചുമന്ന ബിൽഡിങ്ങും കാണുന്നത്. അങ്ങനെ ഒരു ഫ്രെയിം നമ്മളിവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ ആ ഫോട്ടോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, ഉപയോഗിക്കാം. ഇവിടെ റൂഫിൻ്റെ മുകളിലുള്ള ഭാഗത്ത് ബേൺസീൻ ഉപയോഗിച്ച് റൂഫിൻ്റെ മുകൾ ഭാഗം വരച്ചു. ഇനി വരയ്ക്കുന്നത് ഈ റൂഫിൻ്റെ താഴ്ഭാഗത്തുള്ള ഡാർക്ക് നിറങ്ങളാണ്. അവിടെ റൂഫിന് വക്കത്ത് ഒരു ഹൈലൈറ്റ് വിട്ടിട്ട് ആണ് വരയ്ക്കുന്നത്. ഒറിജിനൽ ഫോട്ടോയിൽ അവിടെ റൂഫിന് താഴെ ഒരു പൈപ്പിൻ്റെ ഭാഗമോ എന്തോ ആണ്, അതെല്ലാം ഞാൻ അവിടെ ഡീറ്റെയിലായി ചെയ്യുന്നില്ല. നിഴൽ വരുന്ന ഭാഗത്ത് കൂടുതൽ ബ്ലൂ നിറങ്ങളും വയലറ്റും എല്ലാം ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ ലെയർ നമ്മൾ കൂടുതൽ ഡീറ്റെയിലായി ചെയ്യും. ഇവിടെ റിഫ്ലക്റ്റഡ് ലൈറ്റ് വരുന്ന ഭാഗത്ത് വീണ്ടും കുറച്ച് ഓറഞ്ച് ഉപയോഗിക്കുകയാണ്, യെല്ലോ ഓറഞ്ച് എല്ലാം ഉപയോഗിക്കുകയാണ്. കൂടാതെ അപ്പം തന്നെ വയലറ്റും ബ്ലൂ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ അല്ല, ഭയങ്കര പരുക്കനായാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സിമ്പിളായി പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളൊരു ഭാഗമാണിത്. കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗം അങ്ങേ പുറത്ത് കിടക്കുന്ന റെഡ് ബിൽഡിംഗ് ആണ്. അത് നമ്മൾ അടുത്ത ലെയറിൽ കൂടുതലായി ഡീറ്റെയിലായി ചെയ്യും. ഇവിടെ പെർസ്പെക്റ്റീവ് ലൈനുകൾ വരുന്നതാണ് ഈ ഒരു ഭാഗത്തെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. കൂടാതെ നിഴൽ വരുന്ന നിഴലിൻ്റെ ആംഗിളും എല്ലാം ശ്രദ്ധിക്കണം. ലാൻഡ്സ്കേപ്പിൻ്റെ മർമ്മമാണ് പെർസ്പെക്റ്റീവ്. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ അല്പം ബുദ്ധിമുട്ട് കൂടി തന്നെയാണ്. എന്നാലും നമ്മൾ ചെറിയ ചെറിയ വർക്കുകൾ ഇതുപോലെ ചെയ്ത് നമുക്കതിലേക്ക് എത്തിപ്പെടാം. അല്ലാതെ ഒന്നിച്ചൊരു തവണ പഠിച്ചതിന് ശേഷം എല്ലാ റൂളും മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും ചെറുതായി നമുക്ക് തുടങ്ങാം. ഇവിടെ വെളിച്ചം വീഴുന്ന റോഡിൻ്റെ ഭാഗത്ത്, ടാർട്ട് റോഡാണ്, അവിടെ ഭാഗത്ത് കുറച്ച് വയലറ്റ് നിറം ചേർത്ത്, കുറച്ച് ബ്രൗൺ ചേർത്ത് മണ്ണ് വരുന്ന ഭാഗത്ത് ദൂരേക്ക് പോകുമ്പോൾ ലൈറ്റ് നിറങ്ങൾ ചേർക്കുകയാണ്. ഹൈലൈറ്റും അല്പം വിട്ടിട്ടുണ്ട്, എന്നാൽ കൂടുതൽ ലൈറ്റ് നിറങ്ങളാണ്. ദൂരെ എത്തിയപ്പോൾ അവിടെ മുഴുവനായും കളർ ഞാൻ പിക്ക് ചെയ്തെടുത്തു. റോഡിൻ്റെ മറുഭാഗത്തും അതുപോലെ തന്നെ ബേൺസീനെ കൂടുതൽ ഉപയോഗിച്ച് അടുത്തേക്ക് വന്നു. ഇവിടെ ഞാൻ വരയ്ക്കുന്നത് നിഴലാണ്. അവിടെയുള്ളൊരു പോസ്റ്റും ആ വലതുഭാഗത്ത് നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ നിഴലുമാണ് ആദ്യം ബ്ലൂ കൊണ്ടാണ് ചെയ്തത്, ബ്ലൂ ഹൈലൈറ്റ് കൊണ്ടാണ് ചെയ്തത്. പിന്നെ അതിൽ അല്പം ബേൺസീനെ കൂടി മിക്സ് ചെയ്തു. അങ്ങനെ നമുക്ക് ഇവിടെ കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർക്കണം. എന്നാൽ ഫസ്റ്റ് ലെയറിൽ തന്നെ നമ്മൾ കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നില്ല, ലൈറ്റ് നിറങ്ങളാണ് ചേർക്കുന്നത്. ഇനി കൂടുതൽ ഡാർക്ക് നിറങ്ങൾ അടുത്ത ലെയറിൽ നമ്മൾ ചേർക്കും. വയലറ്റ് ചേർത്ത് അതിന് ഡീറ്റെയിൽ ആക്കി വലതുഭാഗത്തുള്ള ഷാഡോ കൂടി വരച്ചു കഴിഞ്ഞു. എന്നാൽ വലത്തു ഭാഗത്ത് ഷാഡോ വരച്ചപ്പോൾ അവിടെ ഓറഞ്ച് നിറങ്ങളാണ് ആദ്യം ഉപയോഗിച്ചത്, കാരണം വെളിച്ചം വീഴുന്ന ആ തീക്ഷ്ണത നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവിടെ എനിക്ക് റെക്കോർഡ് ചെയ്തപ്പോൾ ചെറിയ ലെയർ വന്നുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് മുഴുവനായി കാണാൻ കഴിയാത്തത്, ക്ഷമിക്കുക. ഇനി രണ്ടാമത്തെ ലെയറിലേക്ക് കടന്നു നമ്മൾ. രണ്ടാമത്തെ ലെയറിലും ആ മെയിൻ ഒബ്ജക്റ്റായ ബിൽഡിങ്ങിനെ
ആദ്യം ഷാഡോ വരുന്ന ഭാഗത്ത് ഡാർക്കായ ക്രിംസൺ റെഡും സ്കാർലറ്റ് റെഡും അല്പം ബ്ലൂയും മിക്സ് ചെയ്ത് ഡാർക്ക് നിറം ഉണ്ടാക്കി ഓടിൻ്റെ അഗ്രത്ത് വരുന്ന ഭാഗത്ത് ചേർത്തതിന് ശേഷം ബ്രഷ് കൊണ്ട് താഴേക്ക് പരത്തിയെടുക്കുകയാണ് ചെയ്തത്. അതായത് ആ ഓടിൻ്റെ ഷാഡോ വരുന്ന ഭാഗം മാത്രമാണ് അവിടെ ചെയ്തത്, ബാക്കിയുള്ള ഭാഗം നമ്മൾ പരത്തിയെടുത്ത് ആ വീടിൻ്റെ പുറകുവശത്ത് വരുന്ന ഭാഗം ഡാർക്കായി ചേർത്തു. അതിനുശേഷം വീടിൻ്റെ ഡീറ്റെയിൽ കൂടി ചേർക്കുകയാണ് ചെയ്തത്. ലൈനുകളും എല്ലാം ഉണ്ട്, പകുതിക്ക് വെച്ചുള്ള ആ പടവിൻ്റെ ഭാഗവും എല്ലാം ചേർത്തെടുക്കുകയാണ്. ചെറിയ ഹോളുകളുണ്ട്, ചെറിയ ജനാലകളെല്ലാം ഉണ്ട്, അതെല്ലാം ചേർത്തെടുക്കുകയാണ്. പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ചില പട്ടികയുടെ ഭാഗമെല്ലാം ചേർക്കുന്നു. അതൊന്നും നമ്മളുടെ ഫോട്ടോയിലില്ലെങ്കിൽ നമുക്കത് ആഡ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഇവിടെയാണ് ആ വീടിൻ്റെ നിഴൽ താഴ്ഭാഗത്ത് വീണെടുക്കുന്ന രണ്ടാമത്തെ ലെയർ നമ്മളതിനെ ഡാർക്കാക്കി. അത് ലെയർ തന്നെ വരച്ചിരുന്നെങ്കിലും രണ്ടാമത്തെ ലെയർ കൂടുതൽ ഡാർക്കാക്കിയപ്പോഴാണ് അത് നിഴലായി ഫീലാവുന്നത്. ഇനി പോസ്റ്റിൻ്റെ ഭാഗമാണ്. പോസ്റ്റ് ആദ്യം ബ്ലൂ വാഷ് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മൾ ഡാർക്കായി വരച്ച് താഴേക്ക് ഇറങ്ങി, അതിൻ്റെ മുകളിൽ കെട്ടിവെച്ച കോലും കൊമ്പുകളും എല്ലാം വരച്ചു, താഴേക്ക് ഡാർക്ക് ലൈനുകൾ വരച്ചു. ഇനി നമ്മൾ പെർമനൻറ്റ് ഗ്രീൻ എടുത്ത് അല്പം റെഡ് ഗ്രീൻ കൂടി മിക്സ് ചെയ്ത് ആ ഹൈലൈറ്റ് ഇട്ട ഭാഗത്ത് ചില ഡോട്ടുകളെല്ലാം ചേർക്കുകയാണ്. തോരണങ്ങൾ തൂക്കിയിട്ട പോലെയുള്ള ആ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാനാണ് അത് ചെയ്തത്. ആദ്യം നമ്മൾ ആ ഹൈലൈറ്റ് വിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇവിടെ നമുക്ക് കാണാം ആ കൊടിയുടെ ചുളിവ് കാണിക്കാൻ വേണ്ടി അല്പം ഗ്രേ നിറമെടുത്ത് ചുളിഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് ചേർത്തു. ഈ ചുളിവെല്ലാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ആ ഒരു ഷാഡോ മാറിപ്പോയാൽ ചുളിവല്ല എന്ന് ഫീലാവും. വീണ്ടും പ്രധാന ഭാഗമായ ആ ഓടിൻ്റെ നിഴൽ വരുന്ന ഭാഗത്ത് കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർത്തു. ഇവിടെ ജനലുകളെല്ലാം നമുക്ക് വരയ്ക്കാനുണ്ട്. ജനലിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ വരച്ചത്, ഇങ്ങനെ ഭാഗം വെളിച്ചം തട്ടി കാണാതായി പോയിരിക്കുന്ന രീതിയിലാണ്. അവിടെ ചാരി വെച്ച ബോർഡുകളും എല്ലാം ഒന്നുകൂടി ഡീറ്റെയിലാക്കി, ചുമരിലെ പരുക്കൻ ഭാഗവും അവിടെ തൂക്കിയിട്ട തോരണവും പച്ച നിറത്തിലുള്ള തോരണവും എല്ലാം ചേർത്തു. ഷാഡോ വരുന്ന ഭാഗം ഒന്നുകൂടി ഡാർക്കാക്കുകയാണ്. ഇത് സെക്കൻഡ് ലെയറാണ്, വാതിലിൻ്റെ ഉൾഭാഗത്ത് കാണുന്ന ഭാഗമാണ് ഡാർക്കാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഭാഗം കൂടുതൽ ഡീറ്റെയിലാക്കി ഡീറ്റെയിൽ കൊണ്ടുവരികയാണ് രണ്ടാമത്തെ ലെയറിൽ. നിങ്ങൾ തീർച്ചയായും ഇതിനു മുമ്പുള്ള ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പെർസ്പെക്റ്റീവിനെ കുറിച്ചെല്ലാം ഞാൻ വളരെ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാണാൻ ശ്രമിക്കുക, മറക്കരുത്. ചുമരിലുള്ള ആ ബ്രൗൺ നിറം ചേർത്തു. ചുമരിൽ നമ്മൾ ഹൈലൈറ്റ് വിട്ടു വന്ന ഭാഗത്ത് അല്പം ഓറഞ്ച് ചേർത്ത് അതിനെ വളരെ ശ്രദ്ധ കുറയ്ക്കുന്ന രീതിയിലാക്കി. ദൂരേക്ക് ദൂരേക്ക് പോകുമ്പോൾ ചെറുതായി വരുന്നുണ്ട്, കൂടുതൽ ഡീറ്റെയിൽ അല്ലാതാക്കുന്നുണ്ട്. ചെറിയ ലൈനുകളാണ്, വളരെ തിന്നായ ലൈനുകൾ ഉപയോഗിച്ചാണ് ദൂരെ വരയ്ക്കുന്നത്. ഈയൊരു ബിൽഡിങ്ങും ഈയൊരു ഭാഗവുമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. കൂടാതെ ചെറിയ റിഗർ ബ്രഷ് എടുത്ത് റോഡ് ക്രോസ് ചെയ്തു പോകുന്ന ആ ഇലക്ട്രിക് ലൈൻ എല്ലാം വരച്ചെടുക്കുകയാണ്. കുറച്ചപ്പുറത്തുള്ള ആ ഒരു ഓടിൻ്റെ നിഴൽ വരച്ചെടുത്തു. ഇനിയും നമ്മൾ റോഡിൻ്റെ പെർസ്പെക്റ്റീവ് ലൈനുകൾ വരയ്ക്കുകയാണ്. രണ്ട് സൈഡിലും പെർസ്പെക്റ്റീവ് ലൈനുകൾക്ക് പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് തന്നെ അത് വരച്ച് ചേർത്തു. റോഡിന് കുറുകെയും ചില ലൈനുകൾ ചേർക്കുന്നുണ്ട്, അതെല്ലാം പെർസ്പെക്റ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഉതകും. കൂടുതൽ കളർ ചേർത്തപ്പോൾ അത് തുടച്ചെടുക്കുന്നുണ്ട് നമുക്ക് കാണാം. ഇനിയും ഈ ഒരു നിഴൽ വരുന്ന ഭാഗത്ത് നമുക്ക് കൂടുതൽ ഡാർക്ക് നിറം ചേർക്കണം, അതുകൊണ്ട് തന്നെ അതിന് ബേൺസീനയും പ്രഷ്യൻ ബ്ലൂവും സ്കാർലറ്റും എല്ലാം മിക്സ് ചെയ്ത് ഡാർക്ക് നിറം ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഷാർപ്പായ അഗ്രങ്ങൾ വരുന്ന ഭാഗത്ത് ഷാർപ്പായും അല്ലാത്ത ഭാഗത്ത് ബ്ലറായി വരുന്ന ഭാഗത്ത് ബ്ലറായും തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർക്കാൻ ഇവിടെ നമുക്ക് ഷാഡോ ഫീൽ ഉണ്ടാക്കും. അതായത് നമ്മുടെ വലതുഭാഗത്ത് നിൽക്കുന്ന റോഡിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഷാഡോ ആണ്. ടാറിട്ട് റോഡിലാണ് വീഴുന്നത്, ബാക്കിയുള്ള ഭാഗത്തെല്ലാം കൂടുതൽ ഹൈലൈറ്റ് ഉണ്ട്. ടാറിട്ട് റോഡാണെന്ന് ഫീൽ ചെയ്യാൻ കുറച്ച് ഗ്രേ കൂടി ചേർത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തെ കൂടുതൽ ഡാർക്ക് വയലറ്റ് ചേർക്കുകയാണ്. ബേൺസീനയും സ്കാർലറ്റ് റെഡും പ്രഷ്യൻ ബ്ലൂവും എല്ലാം ഉണ്ട്. രണ്ടാമത്തെ ലെയർ ആ വലതു ഭാഗത്തുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചേർക്കുകയാണ്. ആദ്യത്തെ ലെയറിലുള്ള ഓറഞ്ച് എല്ലാം അവിടെ നിർത്തിയിട്ടുണ്ട്. കൂടാതെ വരയ്ക്കുന്നത് ജനലുകളുടെ ഭാഗവും ചെറിയ ഷാഡോ വരുന്ന ഭാഗവും ഷീറ്റ് മേഞ്ഞ ഉൾഭാഗത്തുള്ള ഡാർക്ക് നിറവും എല്ലാമാണ്. ഇത്രയും ഡീറ്റെയിലേ നമ്മൾ ഇവിടെ കൊടുക്കുന്നുള്ളൂ, ഇവിടേക്ക് കൂടുതൽ ഡീറ്റെയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രധാന ഭാഗം നമ്മൾ അവിടെ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു, അത് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ അവിടെ ഉണ്ട് എന്നൊരു തോന്നലാണ്. ഷീറ്റിൻ്റെ ചുളികളെല്ലാം വരയ്ക്കാൻ വേണ്ടി അതിൻ്റെ അഗ്രഭാഗം ഡോട്ടുകളിട്ട് വേർതിരിച്ചതിന് ശേഷം മുകളിൽ ചെറിയ ലൈനുകൾ റിഗർ ബ്രഷ് കൊണ്ട് വരച്ച് ചേർത്തു. പോസ്റ്റിൻ്റെ സൈഡിലെല്ലാം ഓറഞ്ച് നിറം ചേർത്താണ് ആദ്യം ചെയ്തത്, അത് വെളിച്ചം വീഴുന്ന ഒരു എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കൂടുതൽ കൂടുതൽ
നമ്മുടെ അടുത്തേക്ക് ഡാർക്ക് നിറങ്ങൾ ചേർക്കുകയാണ്. റോഡിൻ്റെ ഭാഗം ഹൈലൈറ്റ് കുറച്ചു അവിടെ. അതായത് നമ്മൾ ആദ്യം തന്നെ ലൈറ്റ് നിറങ്ങൾ തൊട്ടാണ് ചെയ്തിരുന്നതെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് അത് മാറ്റങ്ങൾ വരുത്തി ഡാർക്കായി ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഫസ്റ്റ് ലെയർ ചെയ്യണം. ഇനി ഇടതുഭാഗത്തുള്ള ബിൽഡിങ്ങിൻ്റെ വാതിലിനുള്ളിൽ കാണുന്ന ഗ്രില്ലോ അതുപോലുള്ള ചെറിയ കാര്യങ്ങൾ വളരെ റഫായി തന്നെ വരച്ച് അവസാനിപ്പിക്കുകയാണ്. ആദ്യം വരച്ച ആ ഒരു റിഫ്ലക്റ്റ് ലൈറ്റിന് വേണ്ടി നമ്മൾ ഓറഞ്ച് ചേർത്ത ഭാഗം ഇപ്പോൾ നന്നായി റിഫ്ലക്റ്റ് ലൈറ്റായി ഫീൽ ആവുന്നുണ്ട്. അത് നമ്മൾ ആദ്യത്തെ ലെയർ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ആ ചുമയിൽ ഒട്ടിച്ചിരിക്കുന്ന പേപ്പർ പൊങ്ങി നിൽക്കുന്നത് ഞാൻ വരച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് എഴുതുന്നു. അതിൻ്റെ ഷാഡോ മാത്രമാണ് വരച്ചത്, ബാക്കി ഭാഗം ഹൈലൈറ്റായി വിട്ടിരിക്കുകയാണ്. റൂഫിന് മുകളിലുള്ള ലൈനുകളും ജസ്റ്റ് വരച്ച് ചേർത്ത് പരുക്കനായി മുകൾ ഭാഗത്തുള്ള ജനലിൻ്റെ ഭാഗവും എല്ലാം ജസ്റ്റ് വളരെ സിമ്പിളായാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പെയിൻറ്റിങ് മുഴുവനായി ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട ഭാഗവും അതിൻ്റെ പെർസ്പെക്റ്റീവ് റോഡ് വരുന്ന ഭാഗവും കൂടി ക്രോപ്പ് ചെയ്തെടുത്ത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഈ രണ്ട് സൈഡിലുമുള്ള ഈ ഫ്രെയിം പോലെ നിൽക്കുന്ന ഈ ബിൽഡിങ്ങുമാണ് നല്ലത്. അത് ഈ ചിത്രത്തിൽ നല്ല വ്യത്യാസമുണ്ടാക്കും. ചെറിയ ലൈനുകൾ ഉപയോഗിച്ച് കൂടുതൽ ഡീറ്റെയിലുകൾ ചേർത്തെടുത്തുകയാണ്. നമ്മൾ ചുമരിൻ്റെ മുകളിലുള്ള ചെറിയ ലൈനുകളും ചളി പിടിച്ചതും എല്ലാമാണ് ചേർക്കുന്നത്. ഇനി ഒന്നുകൂടി ഡാർക്ക് നിറങ്ങൾ ചേർത്ത് മൂന്നാമത്തെ ലെയറാണിത്. പെർസ്പെക്റ്റീവ് വരുന്ന ഭാഗത്ത് ഒരാളെ വരച്ചിട്ട് നമ്മൾ, അതുകൂടാതെ ഒരു ഓട്ടോറിക്ഷ അവിടെയുണ്ട്, അതുകൂടി നമ്മൾ ജസ്റ്റ് അടയാളപ്പെടുത്തി വയ്ക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിലായി ഒന്നും ചെയ്യുന്നില്ല. കൂടുതൽ ആളുകളെയും വണ്ടികളെയും എല്ലാം വരയ്ക്കുന്നത് നന്നായിരിക്കും, പക്ഷേ നിങ്ങൾക്കിത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടെടുക്കും, അല്ലെങ്കിൽ ഇത് വരയ്ക്കാൻ എനിക്ക് സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അതെല്ലാം ഒഴിവാക്കി. എന്നാൽ ആൾക്കാരെയും ഒരാളെയും ഒരു ഓട്ടോയും വരച്ച് അവസാനിപ്പിക്കുകയാണ്. ഓട്ടോയുടെയും ആളുടെയും നേരിലാണ് അതിനെ പൊങ്ങിച്ച് നിർത്തുന്നത്. അത് തെറ്റായി വരച്ചാൽ നമുക്കത് ആൾ നിൽക്കുകയാണെന്ന് ഫീലാവില്ല. വലതുഭാഗത്തെ കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർക്കുകയാണ്. അവിടെ കുറച്ച് ഉണങ്ങിയ പുല്ല് നിൽക്കുന്നുണ്ട്, അതിൻ്റെയാണ് ഞാൻ അവിടെ യെല്ലോ ഒക്കെ ചേർത്തിരുന്നത്. അതിന് ഷാഡോ വരുന്ന ഭാഗത്തെ കൂടുതൽ ബേൺസിനെയും ഫ്രഷ് ബ്ലൂവും ചേർത്ത നിറങ്ങൾ കൊണ്ട് ചേർത്തു. അതിൻ്റെ വലതുഭാഗത്തുള്ള ബിൽഡിംഗ് ഒന്നുകൂടി ഡാർക്കാക്കി എടുത്തു. കളർ പെർസ്പെക്റ്റീവ് എന്ന പ്രധാന ഭാഗം നിങ്ങൾക്ക് ഇതിൽ വന്ന് മനസ്സിലാവുന്ന ഇതിരുന്നു. കാരണം കുറേ ദൂരെയുള്ള ഭാഗം വളരെ ലൈറ്റായാണ് കാണുന്നത്. അതുതന്നെയാണ് കളർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മുടെ അടുത്തേക്കുള്ള ഭാഗം ഡാർക്കായും ക്ലിയറായും, ദൂരേക്കുള്ള ഭാഗം ബ്രൈറ്റ് കളർ അല്ലാതെയും ക്ലിയർ ഇല്ലാതെയും നമ്മൾ വരച്ച് ചേർക്കുന്നു. ഒരു ബിൽഡിങ്ങിൽ നിന്ന് മറ്റിലേക്ക് വരച്ച ആ തോരണമെല്ലാം നമ്മൾ വളരെ സിമ്പിളായി വരച്ച് ചേർത്തു. റിഗർ ബ്രഷ് കൊണ്ട് നാല് വരകൾ വരച്ച് അതിന് മുകളിൽ ഗ്രീൻ കളർ കൊണ്ട് പുള്ളികളിട്ട് ഇത് അവസാനിപ്പിച്ചു. കുടയ്ക്ക് മുകളിലൊരു സ്റ്റാറും വരച്ച് ചേർത്തു. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് ഇനിയും കാണാം അടുത്ത വീഡിയോ. അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. തീർച്ചയായും വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു.